നല്ലൊരു വീടേക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പരിശ്രമത്തിലായിരുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് റിട്ടെയിൽ കാറ്റ്ഫിഷ് എന്ത്, റിട്ടെയിൽ കാറ്റ്ഫിഷ് എന്താന്നുള്ളത്. ഒരു 8 മാസം അല്ല ഒരു 9 മാസത്തെ ഗ്രോത്ത് എന്ന് പറയാം. ഞാൻ നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാറൊന്നും ഇല്ലായിരുന്നു, ഞാനതൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ നേരെ അതായത് മേടിച്ചുകൊണ്ട് വന്നത് മുതലുള്ള സൈസ് മുതൽ അതിൻ്റെ ഒരു മിഡ് ഗ്രോത്ത്, ഇപ്പം എൻ്റെ നിലവിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മൊത്തത്തിൽ കാരണം സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, പ്ലീസ്, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പണ്ടാറ് കിടങ്ങി വെള്ളത്തിൽ കിടന്ന് കളിച്ച് ഫ്രെയിമിലേക്കൊക്കെ മീനുകളൊക്കെ കയറ്റി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബൂം 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 ബൂം. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഒരു സമയത്ത് ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നമ്മൾ എൻ്റെ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള പണ്ടത്തെ ഒരു വീഡിയോ ആണ്. കണ്ട, ഇതായിരുന്നു മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഉള്ള സൈസ്. അതായത് ഏകദേശം ഒരു ചെറുവിരലിനേക്കാളും അത്രയൊക്കെ ഉള്ളു. ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കയ്യിൽ പോലും പിടിക്കാൻ പറ്റാത്തൊരു സൈസായിരുന്നു അന്ന് ഞാൻ കൊണ്ടുവന്ന ദിവസം ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സിനകത്ത് ഇട്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു ഒരു 2 മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ അതെ ഈ ഒരു വളർച്ചയാണ് കിട്ടിയത്. കണ്ട, ഇതായിരുന്നു ഹെഡിന് ഇച്ചിരി വണ്ണക്കൂളുണ്ട്. എനിക്ക് തോന്നുന്നു സംഭവം നമ്മുടെ ഡോർഫ് ആണെന്ന് തോന്നുന്നു, കാരണം സാധാരണ രീതിയിലുള്ള ക്യാറ്റ്ഫിഷൊക്കെ ഇച്ചിരി നീളമുണ്ട്. എൻ്റെ ഇതിന് തലയ്ക്ക് നല്ല വണ്ണമുണ്ട്. അതിന് ഫുഡ് നല്ലതുപോലെ എടുക്കാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. റിട്ടെയിൽ ക്യാറ്റ്ഫിഷിന് ആദ്യമായിട്ടായിരുന്നു. കണ്ട, ഇതായിരുന്നു പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്. നല്ല രീതിയിൽ ഇണങ്ങും കേട്ടോ ഈ മീൻ. ഇണങ്ങും എന്ന് വെച്ചാൽ എന്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിലും ഈ സാധനം എടുക്കും. മീറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇതായിരുന്നു അപ്പോൾ ഒരു മിഡ് ഗ്രോത്ത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള സൈസിലേക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദേ നമ്മുടെ റെഡ്ടെയിൽ കാറ്റ്ഫിഷിനെ ഫംഗസ് അടിച്ചായിരുന്നു. ഫംഗസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജയിൻ്റ് ഗൗറാമി ആയിട്ട് ഒന്ന് ഇട്ടപ്പോൾ നല്ല രീതിയിലൊന്ന് വഴക്കുണ്ടായി. വഴക്ക് ദേ അതിനകത്താട്ട് ഇട്ടേക്കുന്നത്. വഴക്കുണ്ടായപ്പോൾ അതിൻ്റെ തലയുടെ മേളിൽ വലിയൊരു പൊട്ട് പോലെ വന്നത്. ഇത് നമ്മുടെ കാരിനെ ഇട്ടേക്കുന്ന ടാങ്ക് കേട്ടോ. കാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ കിടപ്പുണ്ട്. വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഞാൻ ഇടി ഉണ്ടാക്കിയ ജയിൻ ഗൗറാമിനെ അതിനകത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി അവർ തമ്മിൽ ആയിക്കോളും, ഇതൊരു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരാഴ്ചയും അപ്പോൾ അതെ നമ്മുടെ ഹാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതേ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചിട്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ റെഡ് തിലാപ്പിയ കാർപ്പ് വേറൊരു ജയിൻ ഗൗറാമിയുടെ ഫീമെയിലിന് ഇട്ടേക്കുന്ന ടാങ്കാണ്. നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് എല്ലാം വന്ന് ഇങ്ങനെ നിൽക്കുന്നത്, നോക്കി നിൽക്കുന്നത്. അപ്പോൾ അതെ നമുക്ക് പതിയെ നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഈ ഊട്ടയും കാര്യങ്ങളൊന്നും നിങ്ങൾ വലിയ കാര്യമൊന്നും ആക്കണ്ട. അത് ജസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, നെറ്റ് കീറിപ്പോയപ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൗകര്യം കൂടിയായി. അപ്പം നമുക്ക് പതിയ നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ആളിവിടെ അടിയിൽ തന്നെ നിൽപ്പണതേ. ഇതാണ് ഇപ്പോഴത്തെ സൈസ്. ഓൾമോസ്റ്റ് ഒരു 9 മാസം അല്ലേ, 9 മാസം 8-9 മാസത്തെ ഒരു ഗ്രോത്താണ്. ആ തലയുടെ വണ്ണം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ആ തലയുടെ മേളിൽ വലിയൊരു വെള്ളക്കളറിലെ ഒരു പാടുണ്ടായിരുന്നു. തൊലി നല്ലതുപോലെ പോയായിരുന്നു. അതായത് ഒരു ഉള്ളംകൈയുടെ ഒരു മിഡ് സെൻറ്ററിന് അത്രയുള്ളൊരു സൈസിൽ തൊലി പോയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ വലിയ പ്രശ്നക്കാരൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഡയറ്റെന്ന് പറയുന്നതേ അങ്ങനെ, ഇത് ഒരു എന്താണ് ഇഷ്ടമുള്ള സാധനങ്ങൾ പോയി പിറക്കിയെടുത്ത് കഴിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു മീനല്ല. അതിൻ്റെ വായിലൊതുങ്ങുന്ന ഇത് എല്ലാവരും ചോദിച്ചു സ്നെയിലിൻ്റെ എന്തെങ്കിലും വിഷയമുണ്ടോ. സ്നെയിൽ വിഷയമൊന്നുമില്ല കേട്ടോ. മീനുകൾക്ക് പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല. പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നശിപ്പിക്കും. ഇതുങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള സെറ്റപ്പൊന്നും എനിക്കറിയില്ല. കണ്ടു കഴിഞ്ഞാൽ കോരിക്കളയുക, അത്രയേ ഉള്ളൂ. റിട്ടെയിൽ കാറ്റ്ഫിഷ് ഇങ്ങനെ കിടന്ന് കിടന്ന് ഇപ്പോൾ വെള്ളത്തിലൊക്കെ എന്തെങ്കിലും കനക്കം തട്ടിയാൽ ഈ സാധനം വന്ന് കഴിച്ചോളൂ. ഇത് അതുങ്ങൾക്ക് ഇട്ട് കൊടുത്തേക്കണം. നമ്മുടെ ഇതിൻ്റെ ഒരു മീനിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ. മീറ്റ് അതായത് ഒരു എന്താണ് പറയുക, ഒരു ഒംനിവോറാണ്. അതായത് ഹെർബിവോർ എന്ന് വെച്ചാൽ നമ്മൾ പച്ചിലയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. കാർണിവോർ എന്ന് പറയുന്നത് പക്ക നോൺ വെജ്. പക്ഷേ ഇതൊരു ഒംനിവോറാണ്. അതായത് നമ്മുടെ കാക്കേനെയൊക്കെ പറയുന്ന പോലെ അങ്ങനെ പച്ചിലയൊന്നുമില്ല. അതായത് പെല്ലറ്റും എടുക്കും, അതുപോലെ തന്നെ മീറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. കയ്യിൽ നിന്ന് വന്നിട്ട് ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം കയ്യിൽ വെച്ച് ഫീഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു റീസെൻ്റ്ലി ഒരു 1-2 ആഴ്ചയായിട്ട് കയ്യിൽ വെച്ചിട്ട് ചെമ്മീനും ചെറിയ ചെറിയ മീൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ്റെയൊക്കെ ആ ഒരു പാർട്സ് കൊടുക്കാൻ നേരത്തെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈസ് നിങ്ങളെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ അതവിടെ എവിടെയൊന്നും നിൽക്കത്തില്ല, അതാണ് പ്രശ്നം. ആ നമ്മുടെ ഒരു 1 അടി എന്ന് പറയാമല്ലേ, 1 അടി ഉണ്ടോ, ആ 1 അടി ഏകദേശം. ഞാൻ ഇത്രയുള്ളപ്പോൾ മേടിച്ചത് അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ സൈസ് ആകും കേട്ടോ. അതായത് നല്ല വലിയ ടാങ്ക്, വലിയ കുളമൊക്കെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 5 അടിയൊക്കെ വരെ ഈ സാധനം വെക്കും. ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഗൂഗിളിലുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒറിജിനലാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരാൾ ടാങ്കിലിട്ട് വളർത്തുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 3.5 അടി 4 അടി ഉള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം നല്ല രീതിയിൽ ഫുഡ് കൊടുത്താൽ വലുതാകും എന്നുള്ളത്.
അതിൻ്റെ ആ ഒരു മീശ കണ്ടോ, അത് വെച്ചിട്ടാണ് ഈ സാധനം ഫുള്ള് സെൻസ് ചെയ്യുന്നത്. അതിപ്പോൾ കൂരി, അതുപോലെ തന്നെ മുഷി, അതുപോലെ തന്നെ കാരി, അതുപോലത്തെ ഇതുപോലത്തെ ക്യാറ്റ് ഫിഷ് ഐറ്റംസ് എല്ലാം അതിൻ്റെ വിസ്കേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു രണ്ട് ഇത് കണ്ടോ, കൊമ്പ് പോലെ, കൊമ്പെന്ന് വെച്ചാൽ മീശ പോലെ, അത് വെച്ചിങ്ങനെ സെൻസ് ചെയ്ത് നോക്കും. എന്തിട്ട് കൊടുത്താലും അത് വന്നിങ്ങനെ തട്ടി വെച്ച് നോക്കിയിട്ട് കഴിക്കാൻ പക്ഷയോഗ്യമാണെന്നുണ്ടെങ്കിൽ ആ സാധനം കഴിച്ചിരിക്കും. അട്ടയിലും കാണാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നോക്കിയാണ് ഞാൻ കുറേ നാളെ. അത് മെയിൽ ആണോ ഫീമെയിൽ ആണോന്നൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ പുതിയ മീനല്ല റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനായിട്ട് കാണാം. ബൈ ബൈ.